കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഭർത്താവിനെതിരെ ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ ഒരു വ്യാജ 498A പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്താൽ അതിന് സംഭവിക്കുന്ന ഒരു വലിയ ഒരു മാറ്റമുണ്ട്. സുപ്രീം കോടതി കഴിഞ്ഞ April 19, 2024 വന്നിട്ടുള്ള ഒരു വിധിയുണ്ട്. ആ വിധിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഈ ഭാര്യയുടെ അച്ഛൻ്റെ നിർബന്ധം മൂലം ഇവർ എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ മരുമകന് എതിരെയായിട്ട് 498A പ്രകാരം പല സ്ഥലങ്ങളിലായിട്ട് കേസ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഒരു സെക്ഷൻ പ്രകാരം ഒരു കേസ് ഒരു കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമ്മൾ എഴുതി വയ്ക്കാറുണ്ട് ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് വേറെ കോടതികളിലൊന്നും തന്നെ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്നാൽ ആ ഒരു തത്വത്തെ മറികടന്നുകൊണ്ടാണ് ഈ ഫാദർ ഇൻ ലോ എന്ത് ചെയ്തേക്കണത്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ മരുമകനെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി 498 ഫയൽ ചെയ്യുന്നത്. ഈ കാര്യം മരുമകൻ സുപ്രീം കോടതിയിൽ വ്യക്തമായി അറിയിച്ചു. അതിനെ തുടർന്ന് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു, ഈ ഫാദർ ഇൻ ലോക്ക് എതിരെയായിട്ട് 500,000 രൂപ ഫൈൻ അടയ്ക്കുവാനായിട്ട് ഉത്തരവിടുകയാണ് ഉണ്ടായത്. 500,000 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്നുള്ള വ്യാജ പ്രചാരണം നടത്തുന്ന ഇന്നത്തെ ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് അനുകൂലമായി ഇതുപോലെയുള്ള വിധികൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ വീഡിയോ കാണുന്ന ഭർത്താക്കന്മാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെയുള്ളത് ഒരു വ്യാജ 498 പ്രകാരമുള്ള ഒരു കേസാണെങ്കിലോ അല്ലെങ്കിൽ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കേസ് ഫയൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 211 191 182 പ്രകാരമുള്ള സെക്ഷൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ടർ കേസുകൾ വ്യാജ പരാതി കൊടുത്ത ആളുകൾക്കെതിരെ ഫയൽ ചെയ്യുവാനും നീതി ലഭിക്കുവാനും സാധിക്കും. അതിനെ നിങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ മാത്രമാണ് ഇതുപോലെയുള്ള നല്ല വിധികൾ ആണുങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു സത്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 500,000 എന്ന് പറയുന്നത് ഇനി അടുത്ത കേസുകളിൽ കൂട്ടിക്കൂട്ടി വരുവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ, വ്യാജ പരാതികളുടെ എണ്ണം കുറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഒറ്റടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ ബൈ.